ഹലോ എവ്രിവൺ, വെൽക്കം ടു മൈ ചാനൽ ലേഡി ബഗ്. ഹലോ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി പിസ്സയാണ്. വീട്ടിൽ തന്നെ എങ്ങനെ നമുക്ക് പിസ്സ അടിപൊളിയായിട്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനാദ്യമായിട്ട് നമ്മൾ ഡഫാണ് റെഡിയാക്കുന്നത്, പിസ്സ ഡഫ്. അതിനുവേണ്ടി ഒരു പാത്രത്തിലോട്ട് ഇളം ചൂട് വെള്ളം എടുത്ത്, പിന്നെ നമുക്ക് ഈസ്റ്റാണ് വേണ്ടത്. നമ്മുടെ ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആവുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. എന്നിട്ട് വേണം നമ്മുടെ മാവ് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാൻ. അങ്ങനെ നമ്മുടെ ഈസ്റ്റ് ആക്റ്റീവായി വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ 1/2 കപ്പ് മൈദയാണ് ഇവിടെ ഞാനിവിടെ എടുക്കുന്നത്. 1/2 കപ്പ് മൈദ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മൈദയാണ് നമ്മൾ ഇതിന് വേണ്ടി എടുത്തേക്കുന്നത്. ഇതുകൊണ്ട് നമുക്ക് 2 പിസ്സ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമുക്ക് നല്ല കൈകൊണ്ട് കുഴച്ചെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് കുറച്ച് ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം. ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിക്കരുത്, ഒഴിച്ചാൽ അത് ലൂസായി പോകും. അതുകൊണ്ട് കുറച്ച് കുറച്ച് എഴുത്ത് ഒരു ചപ്പാത്തിയുടെ ഡഫിൻ്റെ ഒരു സ്ട്രക്ചറിൽ നമുക്ക് കുഴച്ചെടുക്കാം. കട്ടിംഗ് ബോർഡിലോട്ട് ഇച്ചിരി മൈദ ഇട്ട് അതിൽ വെച്ച് നല്ല ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കുഴച്ച് വന്നിട്ടുണ്ട്. ഞാൻ ആ പാത്രത്തിലോട്ട് തന്നെ വെച്ച് 1 സ്പൂൺ എണ്ണ അതിൻ്റെ മുകളിൽ ഒഴിച്ച് നല്ല ഒന്ന് സ്പ്രെഡ് ചെയ്ത് ആ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഫോയിൽ വെച്ച് ഇത് ക്ലോസ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ 1/2 അവർ ഞാനിത് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമ്മൾ ഓവൻ സെറ്റ് ചെയ്യാനാണ് പോകുന്നത്. ഓവൻ സെറ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലത്തെ ഒരു വലിയ പാത്രമോ കുക്കറോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കുക്കർ എടുക്കുവാണെങ്കിൽ കുക്കറിൻ്റെ വാഷർ ഇടാതെ അടച്ചു വെച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ ഞാൻ പാത്രമാണ് എടുത്തേക്കുന്നത്, ഇതിൻ്റെ അകത്ത് ഞാൻ ഉപ്പാണ് ഇട്ടേക്കുന്നത്. അതിന് മുമ്പ് ഉപ്പിട്ടതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു ചെറിയ പാത്രം എടുത്ത് അതിൻ്റെ അടിയിൽ വെക്കണം. ഡയറക്റ്റ് നമ്മൾ ഒരിക്കലും നമ്മുടെ പാൻ ബേക്ക് ചെയ്യുന്ന പാൻ അതിൻ്റെ അകത്ത് വെക്കരുത്. ഇതുപോലൊരു പാത്രം വെച്ച് അതിൻ്റെ മുകളിലേ വെക്കാൻ പാടുള്ളൂ. അപ്പം ഇത് ഒരു 15 മിനിറ്റ്സ് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. ഇത് മാരിനേറ്റ് ചെയ്യാനുള്ള ചിക്കനാണ്. ഇതിലോ ഇത് ചെറിയ ക്യൂബ്സ് ക്യൂബ്സായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ ഒരു 1/4 ടേബിൾ സ്പൂൺ ഓഫ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പാണ്. ആവശ്യത്തിനുള്ള ഉപ്പ്, ഇച്ചിരി ചിക്കനല്ലേ ഉള്ളൂ, അപ്പോൾ അതിനാവശ്യമുള്ള ഉപ്പ്, ഇത് മാത്രം മതി. എരിവ് വേണ്ടവർക്ക് മുളക് പൊടി ആഡ് ചെയ്യാം. എരിവ് ആവശ്യമില്ല എന്നുള്ളവർക്ക് മുളക് പൊടി ആഡ് ചെയ്യണ്ട. ഇത് രണ്ടും ആഡ് ചെയ്ത് നമുക്ക് നല്ല ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ഞാനിത് ചിക്കൻ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാനതിൽ ഒരു പാൻ വെച്ചിട്ട് ആവശ്യമുള്ള എണ്ണ ഞാനിതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ചിക്കൻ ഫ്രൈ ചെയ്യാൻ മാത്രമായിട്ടുള്ള എണ്ണ ഞാനിതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ തേ നല്ല വന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു ചെറിയ പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പിസ്സ ഡെക്കറേറ്റ് ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങൾ നോക്കാം. ക്യാപ്സിക്കം, ഇത് ഗ്രീൻ കളർ ക്യാപ്സിക്കം ആണ്. ഇത് യെല്ലോ കളർ ക്യാപ്സിക്കം. ഒനിയൻ ചെറുതായിട്ട് ക്യൂബ്സായിട്ട് കട്ട് ചെയ്തതാണ്. ടൊമാറ്റോ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തത്. ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചത്. പിന്നെ ആവശ്യമുള്ളത് ചീസാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ പിസ്സ സോസാണ്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് പിസ്സ സോസ്. ഇത് ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡെക്കറേഷന് വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് എങ്ങനെ പിസ്സ ബേസ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിപ്പോൾ എൻ്റെ കേക്ക് ഉണ്ടാക്കുന്ന പാനാണ്. അതിൻ്റെ അകത്താണ് ഞാനിപ്പോൾ പിസ്സ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് ഓയിൽ അതിൻ്റെ അകത്തോട്ട് ഒഴിക്കണം. ഓയിൽ നമുക്ക് ഒഴിക്കണം താഴെ ബേസ്ഡ്. ഞാൻ ഇച്ചിരി ഓയിൽ ഒഴിക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഈവൻ ആയിട്ട് ഇത് എല്ലായിടത്തോട്ടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് പിസ്സ ഉണ്ടാക്കുന്ന പാത്രം ഉണ്ടെങ്കിൽ അതിലുണ്ടാക്കിയത്, പിന്നെ ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. ആ ഡഫ് നോക്കിക്കാൻ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ ഡഫ്. ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡഫായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഡഫിനെ 2 ഹാഫായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പോകാം. ആദ്യം നമ്മുടെ പാനിൽ എണ്ണ തടവി നമ്മൾ വെച്ച പാനിലോട്ട് നമുക്ക് ഈ പിസ്സ ഡോട്ടിട്ട് നല്ല ഒന്ന് ഇത് പ്രസ് ചെയ്ത് കൊടുക്കണം.
നമ്മൾ ഡൗഫ് ലാം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫോർക്ക് വെച്ച് ഇതൊന്ന് കുത്തി കൊടുക്കണം. നമ്മുടെ പിസ്സ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വീട്ടിലൊക്കെ ഉണ്ടാക്കിയ സോസ് ആകുമ്പം നല്ല ടേസ്റ്റായിരിക്കും. ഇനി പിസ്സ ഡെക്കറേറ്റ് ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാൻ ഓണിയൻ ഇടുകയാണ്. നമുക്ക് റൗണ്ട് അപ്പ് ചെയ്ത് എല്ലാ വെജിറ്റബിൾസും ആഡ് ചെയ്ത് കൊടുക്കാം. ഓണിയൻ, ക്യാപ്സിക്കം, ടൊമാറ്റോ, ചിക്കൻ എല്ലാം ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അവസാനം ചീസാണ്, മൊസില്ല ചീസാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. മൊസില്ല ചീസ് ഞാൻ ഇച്ചിരി ഏറെ ഇടുന്നുണ്ട്. ഇവിടെ എൻ്റെ മോനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചീസ്, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് അധികം ഇഷ്ടമില്ലെങ്കിൽ കുറച്ചിട്ടാൽ മതി കേട്ടോ. ഇപ്പോൾ ക്യാപ്സിക്കം അല്ലെങ്കിൽ മഷ്റൂം യൂസ് ചെയ്യാം, നമുക്ക് ഒലീവ്സ് യൂസ് ചെയ്യാം, സ്പിനാച്ച് യൂസ് ചെയ്യാം, ഇതെല്ലാം യൂസ് ചെയ്ത് നമുക്ക് പിസ്സ ഉണ്ടാക്കാം. ഇവിടെ നമ്മുടെ പിസ്സ ഇവിടെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാണ്. നമ്മുടെ ഓവൻ ഇവിടെ 15 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ എടുത്ത് വെക്കുകയാണ് ഈ പാൻ. നമ്മുടെ ഓവനിലോട്ട് വെച്ചിട്ട് ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മുടെ പിസ്സ നല്ല കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു 15 മിനിറ്റ്സ് എടുക്കും ഇത് കുക്ക് ചെയ്ത് വരാൻ വേണ്ടി. അപ്പം നമ്മുടെ പിസ്സ വെന്തോന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഒരു ടൂത്ത് പിക്ക് എടുക്കാം. നമുക്ക് ടൂത്ത് പിക്ക് എടുത്ത് നമുക്ക് അത് വെന്തോന്ന് നോക്കാം. ഓക്കെ, ഇത് തുറക്കുകയാണ്. ഓക്കെ, ഞാനൊരു ടൂത്ത് പിക്ക് വെച്ച് കുക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇനി ഈ പാനിൽ നിന്നും മാറ്റാം. പാനിൽ നിന്ന് മാറ്റാം നമുക്ക്. ഓക്കെ, അടിപൊളി പിസ്സ ആയിട്ടുണ്ട്. പാനിലൊന്നും പറ്റിയിട്ടില്ല, പാൻ ക്ലീൻ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിനെ ഒന്ന് സ്ലൈസ് ചെയ്യാൻ പോവാണ്. ബാക്കിയുള്ള നമ്മുടെ ബേസ് ഞാൻ ഒരു സ്റ്റീൽ പാത്രം, ഒരു അലുമിനിയം പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് എങ്ങനെ ബേക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. എല്ലാവരുടെയും കയ്യിലിപ്പം നമ്മുടെ കേക്ക് പാൻ അല്ലെങ്കിൽ പിസ്സ പാൻ ഒന്നും കാണത്തില്ല. അപ്പം എല്ലാവർക്കും ചെയ്യാൻ പറ്റിയെന്ന രീതിയിൽ നമുക്കൊന്ന് നോക്കാം എങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യത്തെ ബേക്ക് ചെയ്തെടുത്തതുപോലെ തന്നെ ഇതും ബേക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റ്സ്. നമ്മുടെ പാനിലുള്ള പിസ്സ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് പാനിൽ നിന്ന് പുറത്തോട്ട് എടുത്തിടാം. എൻ്റെ മോഹൻ ഇവിടെ സഹിക്കുന്നില്ല, അത് കഴിക്കാൻ കഴിഞ്ഞിട്ട് അവന് ഭയങ്കര ബുദ്ധിമുട്ട്. ഞാനൊന്ന് എളുപ്പമൊന്ന് ഫോട്ടോ എടുത്തിട്ട് അവന് കഴിക്കാൻ കൊടുക്കാം. ഇപ്പം നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പിസ്സയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. നമ്മുടെ വീഡിയോസ് എല്ലാം ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം വേറൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.